ഹായ്, ഇന്ന് നമ്മളൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. എന്തായാലും സിനിമയെ പറ്റി അറിയാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്നും പറയുന്നതാണ്, ഈ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണണമെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ടെലിഗ്രാമിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണും. ടെലിഗ്രാം ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ പോയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ ഞാൻ ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്കും മലയാളം സബ്ടൈറ്റിലും കൊടുത്തേക്കാം. എംസോണിൽ ഈ ഒരു സിനിമ അവൈലബിൾ അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇതൊരു അന്യഭാഷ ചിത്രമാണ്. ഇനി എന്തായാലും ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറഞ്ഞു കളഞ്ഞേക്കാം. സിനിമയുടെ പേരാണ് ബോഡീസ് അറ്റ് റെസ്റ്റ്. 2019 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ചൈനീസ് ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമയുടെ ആ ഒരു ആകെ മൊത്തത്തിലുള്ള ലൈൻ എന്താണെന്ന് നോക്കുമ്പോൾ, നമ്മുടെ ചിത്രത്തിലെ നായകനെയും നായികയെയും ഒരു മൂന്ന് മുഖംമൂടിധാരികൾ ആക്രമിക്കുകയാണ്. പക്ഷെ അവർ അതിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് ഈ ഒരു സിനിമയുടെ ആകെ മൊത്തത്തിലുള്ള പ്രമേയം എന്നുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഈ ഒരു സിനിമയിലെ ഹീറോയുടെ പേര് ചെൻ ആണ്, അതുപോലെ തന്നെ നായികയുടെ പേര് ലിൻ ആണ്. അപ്പോൾ ചെന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ നായകനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം ഒരു പതോളജിസ്റ്റ് ആണ്. അതായത് ഈ പോസ്റ്റ്മോർട്ടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആണ് നമ്മുടെ നായിക ലിൻ എന്നുള്ളത്. എന്തായാലും അവരൊരു ദിവസം അവരുടെ ലാബിനുള്ളിൽ വെച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് രാത്രിയിൽ തിരക്കിട്ട വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പോസ്റ്റ്മോർട്ടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഒരു മൂന്ന് മുഖംമൂടിധാരികൾ, മുഖംമൂടിയൊക്കെ ഇട്ട് ആരാന്നും അറിയില്ല, പെട്ടെന്ന് ആ ഒരു ലാബിനുള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. വെറുതെ അല്ല കയറി ചെല്ലുന്നത്, കയ്യിൽ തോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അവരോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ ഒരു ആവശ്യം നിങ്ങൾ നിറവേറ്റി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു മൂന്ന് പേരും നിങ്ങളെ വെറുതെ വിട്ടേക്കാം, നിങ്ങളെ രണ്ടുപേരെയും വെറുതെ വിട്ടേക്കാം. ഇനി അത് സാധിച്ചു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾ ഇവിടെ വെച്ച് കൊല്ലൂ എന്ന് പറയുന്നു. ശേഷം നടക്കുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു സിനിമയുടെ ആകെ മൊത്തത്തിലുള്ള പ്രമേയം എന്നുള്ളത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ത്രില്ലർ സിനിമ പ്രേമികൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു ഡീസൻറ്റ് ഫിലിം തന്നെയാണ് ബോഡീസ് അറ്റ് റെസ്റ്റ് എന്നുള്ളത്. ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.5 മണിക്കൂറാണ് ഇതിൻ്റെ ഒരു ലെങ്ത് എന്നുള്ളത്, ദൈർഘ്യം. ഈ ഒരു ചിത്രത്തിൻ്റെ തുടക്കത്തിലെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ഏകദേശം നമുക്ക് ധാരണ കിട്ടും, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ചിത്രത്തിൻ്റെ അവതരണത്തിലൂടെ ഈ ഒരു ചിത്രത്തിനുടനീളം ഒരു ത്രില്ലിംഗ് സ്വഭാവം കൊണ്ടുവരാൻ വേണ്ടി ഇതിൻ്റെ സംവിധായകന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുതന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഘടകവും. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആർട്ട് വർക്കൊക്കെ എടുത്തു പറയണം. കാരണം ഈ ഒരു ചിത്രത്തിൽ നല്ലൊരു കഷ്ടപ്പാട് തന്നെ ഉണ്ടെന്ന് പറയാൻ സാധിക്കും. കാരണം ഞാൻ പറഞ്ഞു, 1.5 മണിക്കൂർ ലെങ്ത്തുള്ള ഈ ഒരു സിനിമയുടെ കഥ മുഴുവനായിട്ട് നടക്കുന്നത് ഒരു ലാബിലാണ്. അപ്പോൾ ആ ഒരു ലാബൊക്കെ വളരെ പെർഫെക്ഷനാക്കി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അങ്ങനെ നമ്മുടെ ഹീറോയും അതുപോലെ നായികയും നായകനും ഈ ഒരു മൂന്ന് പേരുടെ കയ്യിൽ നിന്നും എസ്കേപ്പ് ആവുമോ, എന്താണ് അവരുടെ ഉദ്ദേശം? ഞാൻ പറഞ്ഞു, എന്തോ ഒരു കാര്യം നേടിക്കൊടു, അല്ലെങ്കിൽ എന്തോ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നായകനെയും നായികയൊക്കെ വെറുതെ വിട്ടേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആവശ്യം എന്താണെന്ന് ഒക്കെയുള്ളതാണ് ചിത്രത്തിലൂടെ നമുക്ക് നമ്മളെ കാട്ടിത്തരുന്നത്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക, എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. പിന്നെ ഫാമിലിയായിട്ട് ഒരു കാരണവശാലും ഈ ഒരു സിനിമ ഇരുന്ന് കാണരുത്, കാരണം കുറച്ച് അടൽ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയിൽ. ഓക്കെ, എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.3/10 ആണ്, 10.7/3. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് റേറ്റ് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു റേറ്റിംഗ് അഭിപ്രായമൊക്കെ ചെയ്യുക. കൂടാതെ ഇനി കാണാത്തവർ എന്ത് ചെയ്യുക, സിനിമ കണ്ടിട്ട് വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിങ്ങനെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ടിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ പുതിയതും പഴയതും ഒക്കെ ആയിട്ടുള്ള സിനിമകളുടെ വിശേഷങ്ങളായിട്ട് ഇനിയും ഞാൻ എത്താൻ മുതലേക്കും. ബൈ ബൈ.